ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിന്റെ ലൈനപ്പ് പ്രിഡിക്ഷനും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ കാണാൻ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതെ, നമുക്ക് ചെന്നൈയിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാൻ, പുതിയ കോച്ചിന്റെ കീഴിൽ അവരൊരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യ പാത കേരള വേഴ്സസ് ചെന്നൈയിൻ മത്സരത്തിൽ 1-3 കേരള ബ്ലാസ്റ്റേഴ്സിനെ ചെന്നൈയിൻ എഫ് സിയും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കൂടാതെ ആ ഒരു പുതിയ കോച്ചിന്റെ കീഴിൽ അവർ അവസാന 3 കളിച്ചതിൽ 3 കരസ്ഥമാക്കിയിട്ടാണ് അവർ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് വണ്ടി കയറുന്നത്. അപ്പൊ എന്തായാലും ഒരു മികച്ചൊരു ഫൈറ്റിന് വേണ്ടി തന്നെ ആയിരിക്കും അവർ കൊച്ചിയിലേക്ക് വരുന്നത്. പോരാത്തന് ഈ ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യതകളും ഉണ്ട് എന്നുള്ളത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. കാരണം താഴെ നിന്നുകൊണ്ട് പൊരുതി കയറി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, വലിയ തലവേദനകളാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. ആദ്യമായി പറയേണ്ടത്, അവസാനത്തെ 3 എടുത്തു നോക്കുകയാണെങ്കിൽ 2 തോൽവി ഏറ്റുവാങ്ങിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ചെന്നൈക്കെതിരെ ഇറങ്ങാനായിട്ട് പോകുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തലവേദന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോച്ചിന് സസ്പെൻഷൻ ആണ്. അപ്പൊ അദ്ദേഹം VIP ഗാലറിയിൽ ഇരുന്നിട്ടായിരിക്കും കളി കാണുക. അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇല്ലാത്തതിന്റെ വലിയൊരു അഭാവം ബ്ലാസ്റ്റേഴ്സിൽ കാണാതെ ഇരിക്കട്ടെ, അവരൊരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞില്ല, ഇനി രണ്ടുപേർക്ക് കൂടി സസ്പെൻഷൻ ആണ്, നമ്മുടെ ഡ്രുബാറും അതുപോലെ തന്നെ മുസ്തഫ നിങ്ങും. അപ്പൊ ഇവർ രണ്ടുപേരും ഈ വരുന്ന മത്സരത്തിൽ ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിയാനി സുവർണൂണും അതുപോലെ തന്നെ മാരി ആർക്കസും മാറ്റ് ഫിറ്റ്നസ് നേടിയിട്ടില്ല എന്നൊരു ചെറിയൊരു ഇൻഫർമേഷനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരും കളിക്കുന്നതിൽ ചെറിയൊരു അഭാവം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഫോർമേഷൻ എങ്ങനെയാവും നോക്കാം. 4-4-2 എന്ന് പറയുന്ന ആ ഒരു അറ്റാക്കിംഗ് ഫോർമേഷൻ തന്നെയാണ് എന്റെ ഒരു പ്രെഡിക്ഷൻ. ഗോൾ കീപ്പർ ആയിട്ട് രനേഷ്, ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ റാക്കിബ് ജസൽ, രാജു ഗെറ്റ്വാത്ത്, ഹക്കു. ഇനി മിഡിലേക്ക് വരുമ്പോൾ ഹോളി ചരൺ നാസറി, സത്യാസൻ സിംഗ്, സെർജോ സിലോഞ്ച, സാൽ അബ്ദുൽ സമദ്. അപ്പോ ഇങ്ങനെയാണ് എന്റെ ഒരു മിഡ്ഫീൽഡ്. ഇനി നമ്മുടെ അറ്റാക്കിംഗിലേക്ക് വരുമ്പോൾ അഫ്കോഴ്സ് നമ്മുടെ വിശ്വസ്തരായ അറ്റാക്കേഴ്സ് ബർത്തലോമിയോ ഒപ്പച്ചിയും റാഫേൽ മെസ്സി ബൗളി. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഒരു ലൈനപ്പ് പ്രെഡിക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോരാത്തതിന് എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുവേൽ സൈനിങ് ഓഫ്.